ഇവനെ മറ്റേ പോലീസിന്റെ ഐഡിയ ഒക്കെ കളിച്ചിക്കണേ. പോലീസർക്ക് ഒരാഴ്ച ആയിട്ട് ഇപ്പൊ പിന്നെ സൂചന അല്ല കിട്ടിയിരിക്കണല്ലേ. കാരണം ഇത് പിന്നെ എന്താ പറയാ, ഈ പരിസരത്തുള്ളേ ദുശീലങ്ങളുള്ള ആളുകളൊക്കെ ലിസ്റ്റ് എടുത്തതില് ഇവ മുന്നൊരു പീഡന കേസിലെ പ്രതിയാണല്ലോ. അത് കൂടി വെച്ചിട്ട് പിന്നിലേക്കാണ് പോലീസിന്റെ അന്വേഷണം പോയിക്കണത്. അങ്ങനെയാണല്ലോ സംഭവം. അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ പോലീസർ എന്താ ഇതെന്നറിയോ, കഞ്ഞിപ്പര ചോറ്റിലൊക്കെ ഭാഗത്ത് കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഔട്ടയിച്ചിക്കണ്. അപ്പൊ ഒന്ന് രംഗത്ത് വരാൻ വേണ്ടിയിട്ട് അതിൽ ബന്ധം ചെയ്തിക്കണറിയോ. ഇവ തൽക്കാലം ഈ കോറി വേസ്റ്റ് കോറിയിൽ നിന്ന് മണ്ണ് കൊണ്ടുപോയിട്ടില്ലേ, ഈ കുത്ത് കുത്ത് താഴ്ച താഴ്ച കിടക്കണ പറമ്പാണ്, അതിൽ താഴ്ചയിൽ മണ്ണിൻ്റെ ലാസ്റ്റ് എൻ്റെ കൊണ്ടുപോയിട്ട് തൽക്കാലം കൈക്കോട്ടായിട്ട് മാന്തിയിട്ട് അവിടെ ഇട്ട് മൂടിയതാണ്. എന്നിട്ട് ബന്ധം ചെയ്തിക്കണറിയോ. അപ്പം ഇല്ല ഇത് പുറത്ത് കിട്ടിയില്ല, ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് പറഞ്ഞ ആ ടൈമിൽ ബന്ധം ചെയ്തിരിക്കണം. ജെ സി ബി ഒക്കെ കൊണ്ടുപോയിട്ട് മണ്ണാട് തട്ടാനുള്ള പരിപാടിയാണ്. ഒരാഴ്ച ആയിട്ട് കുട്ടിൻ്റെ സിമ്മിൻ്റെ ലാസ്റ്റ് റേഞ്ച് വന്നിക്കണത് ഈ പരിസരത്താണ് അല്ലെ ബോഡി എടുക്കണേ. അതിലപ്പോൾ ഇന്നിപ്പോൾ ഓനക്ക് രാവിലെ വിളിച്ചാലോ, വിളിച്ചപ്പോൾ ഓൻ പറഞ്ഞിരിക്കണ ആദവനാടാണ് പറയുന്നത്. ഉച്ചക്ക് വിളിച്ചപ്പോൾ പറഞ്ഞാൽ കൂടശ്ശേരി പാറമുണ്ടെന്ന്, വൈകുന്നേരം വിളിച്ചപ്പോൾ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ സ്പോട്ടിൽ പോലീസുകാർ പോയിട്ട് അറസ്റ്റ് ചെയ്തിരിക്കണ്. തിരൂർ എസ് പി ഓഫീസിലുണ്ട് പറഞ്ഞാളപ്പോൾ പ്രതി. കെട്ടിക്കാൻ പ്രായൊരു മോളൊക്കെ ഉണ്ടാവും. ഇയാൾ ഫസ്റ്റ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് കുട്ടിയുടെ കയ്യിലുള്ള ഗോൾഡ് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണെന്നാണ് പറയുന്നത്. കുട്ടിയുടെ വീടിൻ്റെ അവിടുത്തെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്ത് ഉള്ള ഒരു കല്ല് വെട്ടിക്കോറിയിലൊക്കെ മാതിരിയുള്ള ഒരു വിജനമായ സ്ഥലം തന്നെയാണ് അവിടെ. ആണ് ബാക്കി അവിടെ ആണ് ഈ ബോഡി ഉള്ളത്. കുട്ടീനെ ഒരു ദിവസം ഇയാൾ കൊന്നതിന് ശേഷം അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ കൈക്കോട്ടെടുത്തിട്ട് കുഴിച്ചിട്ടതിന് ശേഷം ഇവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ പിന്നെ ജെ സി ബി കാരനെ വളരെ അർജൻറ്റായിട്ട് വിളിച്ചു. അപ്പോൾ ജെ സി ബി കാരൻ എനിക്ക് പണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പണി പ്രഷർ ചെയ്ത് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അവിടെ നിരത്തണം എന്ന് പറഞ്ഞിട്ട് മണ്ണ് എന്ത് ചെയ്തു ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഇട്ടു. ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഇവൻ അവിടുന്ന് പോയി. പിന്നെ ഇത്രയും ദിവസം ഇവന് സേഫായിരുന്നതാ. പക്ഷെ പോലീസ് ഇങ്ങനെ അവിടെയുള്ള ലിസ്റ്റൊക്കെ എടുത്ത് ഏകദേശം ഇവനിലേക്കൊരു 5-6 ദിവസം മുമ്പ് ഞങ്ങളൊരു വീഡിയോ ചെയ്തല്ലോ, അതിനുശേഷം അതിൽ റെസ്പോണ്ട് ചെയ്യായിട്ട് ഞങ്ങളത് എസ് പിക്കും കളക്ടർക്കും പരാതി പഞ്ചായത്ത് കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് പറയണത്. ഏകദേശം പ്രതിനെ ഒരു കിട്ടാനുള്ള ലെവലിൽ എത്തിക്കണം. അപ്പോൾ ഇനി മറ്റുള്ള ഇതൊന്നും വേണ്ട, 2-3 ദിവസത്തിനുള്ളിൽ ഡിക്ലെയർ ചെയ്ത് തരും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇയാൾ ഇപ്പോൾ പറയുന്നത് ഞാൻ ഗോൾഡിന് വേണ്ടി ചെയ്തതാണെന്നും ഫോണും അതേപോലെ ഗോൾഡും അടുത്തുള്ളൊരു ബോർവെൽ ഒരു കുഴൽക്കിണർ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ. ബാക്കി എന്താണ് ഏതാണെന്നുള്ളതിനെ പറ്റിയൊന്നും വ്യക്തമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. മയ്യത്തവിടെ ഉണ്ട്, നാളെ ഫോറൻസിക് വിദഗ്ധരൊക്കെ എത്തിയതിന് ശേഷം എല്ലാ ആൾക്കാരും സാന്നിധ്യത്തിൽ അത് ഇനി ബാക്കിയുള്ളത് മണ്ണ് നീക്കം ചെയ്തിട്ട് മയ്യത്ത് പുറത്തെടുക്കുള്ളൂ. ഏതായാലും ഒരു വല്ലാത്തൊരു ക്രൂരതേനാണ് സംഭവം നടന്നിട്ടുള്ളത്. ഇന്ന് മാന്തുമ്പ വരെ അയാൾ അവിടെ ഉണ്ട്. കുറച്ച് ദിവസം മുമ്പ് പോലീസ് ഇവൻ ഏകദേശം ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം ഇവൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ഥലം പോലീസ് മണ്ണ് മാന്തി. മണ്ണ് മാന്തിയപ്പോൾ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് ബോധപൂർവം അത് ഇട്ടുപോയപ്പോൾ ഇയാൾ പിന്നെ ഇയാളെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു പോലീസ്. അപ്പോൾ ഇയാൾ പോയത് മരം മുറിക്കാനുള്ള ആളെടുത്ത് പോയത് ജെ സി ബി കാരൻ്റെ അടുത്ത് പോയതൊക്കെ പോലീസ് റൗണ്ട് ചെയ്തിട്ട് ഇവനെ പക്ക ലോക്കാക്കി. 3 ദിവസം മുന്നേ ഇവനാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. ഉറപ്പിച്ചതിന് ശേഷം ഇന്ന് മാന്തി. ഇന്ന് മാന്തിയപ്പോൾ ഇയാൾ പറഞ്ഞ ഏകദേശം ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കാനായില്ല, ഇനിയിപ്പോൾ എങ്ങനെയാലും ഉണ്ടാവും, നമുക്ക് നിസ്കരിച്ച് കഴിഞ്ഞാൽ നാളേറ്റം നോക്കാമെന്നിപ്പം പറഞ്ഞു. ആ പോലീസ് നിർത്താതെ മാന്തൽ തുടർന്നപ്പോൾ ഇവനവിടുന്ന് സ്കൂട്ടായി. ആ പോലീസ് അപ്പോഴും ഇവനെ വാച്ച് ചെയ്തു. അപ്പം കുറുമ്പത്തൂർ ആ ഭാഗത്ത് കാട്ടാങ്കുന്ന ആ ഭാഗത്ത് കാട്ടിലങ്ങാടി അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് വീട്ടിൽ ഒന്ന് ഉറങ്ങിയ പോലെ കിടന്നു. അപ്പോഴാണ് പോലീസ് വീട്ടിൽ കയറിയിട്ട് ആളെ പൊക്കിയത്. അതറേ ഓനെ സംശയം കുടുങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓൻ ജെ സി ബി കാരനെ പൊക്കി. ജെ സി ബി കാരനെ പൊക്കിയപ്പോൾ ജെ സി ബി കാരൻ പറഞ്ഞ് ഓനെ അനുട്ടിന്നാ വിളിക്കുക. അനുട്ടി എന്നോട് പിന്നെ അവിടെ കൊയ്യുണ്ട്, ഞങ്ങൾ കോയി വേസ്റ്റ് കൊടുത്തിട്ടിരിക്കണം, അപ്പം മണക്കാതിരിക്കാൻ മണ്ണ അതിൻ്റെ മുകളിൽ കിടണമെന്ന് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആൾക്കാർക്ക് സംശയം കുടുങ്ങിയിട്ട് മാന്തിയത്. അപ്പോഴാണ് പെൺകുട്ടിൻ്റെ വസ്ത്രത ഒക്കെ കണ്ട്, അങ്ങനെ പോലീസിനെ വിളിച്ച് എന്താണ് നാട്ടുകാരെ കൂടി തന്നെ ഇതാക്കി. അപ്പോൾ അതിന് ഓനെ പോലീസ് പൊക്കിയിക്കണ അതിൻ്റെ മുന്നേ
നാലഞ്ച് ദിവസം മുന്നേ പോലീസുകാർ ചോദിച്ചതാണ് എൻ്റെ മണ് എൻ്റെ ആ പറമ്പ് ഞങ്ങളൊന്ന് മാന്തട്ടേന്ന്, മറ്റേ മണ്ണൊക്കെ ഒന്ന് മാന്തി നോക്കട്ടേന്ന്. അതിലോൻ പറഞ്ഞിരിക്കുന്നത് പറ്റണ്ട, ഇപ്പം മാന്തണ്ട, ഓലോടെ പണി അടക്കുകയാണ്, പിന്നെ മാന്താൻ വെക്ക്, പിന്നെ മാന്താൻ വേണ്ടി മൂന്നാല് ദിവസമായിരിക്കണം അവന് ഇതാക്കണം, ഇങ്ങനെ കളിപ്പിക്കണം. അപ്പം തന്നെ ആൾക്കാർക്കൊക്കെ പോലീസുകാർക്കും ഓനെ ഡൗട്ട് തുടങ്ങിയിരിക്കണം. പിന്നെ ഇന്നലെ ഇത് പറഞ്ഞേക്കന്നെ ആൾക്കാരൊക്കെ കൂടി മാന്തിയതൊക്കെ മണ്ണിട്ടൊക്കെ മാന്തി വെക്കുക. അപ്പോൾ വസ്ത്രം കണ്ടാതിക്ക്, പിന്നെ കാലുണ്ട്. അപ്പം തന്നെ ഓനെ പൊക്കി. ഇവനേ മറ്റേ പോലീസുകാർ ഐറ്റൊക്കെ കളിച്ചിരിക്കണേ, പോലീസുകാർക്ക് ഒരാഴ്ച ആയിട്ട് ഇപ്പോൾ പിന്നെ സൂചന അല്ല കിട്ടിയിരിക്കണല്ലേ. കാരണം ഇത് പിന്നെ എന്താ പറയുക, ഈ പരിസരത്തുള്ളേ ദുശീലങ്ങളുള്ള ആളുകളൊക്കെ ലിസ്റ്റ് എടുത്തതിൽ ഇവൻ മുന്നൊരു പീഡനക്കേസിലെ പ്രതിയാണല്ലോ. അത് കൂടി വെച്ചിട്ട് ഇവനിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം പോയിക്കുന്നത്. അങ്ങനെയാണല്ലോ സംഭവം. അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ പോലീസുകാർ എന്താ ഇതെന്നറിയോ, കഞ്ഞിപ്പര ചുറ്റിലൊക്കെ ഭാഗത്ത് കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഔട്ട് ചെയ്യിച്ചിരിക്കണ്. അപ്പോൾ ഒന്ന് രംഗത്ത് വരാൻ വേണ്ടിയിട്ട് അതിൽ ബന്ധം ചെയ്തിരിക്കണേ അറിയോ, ഇവ തൽക്കാലം ഈ കോറി വേസ്റ്റ് കോറിയിൽ നിന്ന് മണ്ണ് കൊണ്ടുപോയിട്ടില്ലേ, ഈ കുത്ത് കുത്ത് താഴ്ച താഴ്ച കിടക്കണ പറമ്പാണ്, അതിൽ താഴ്ചയിൽ മണ്ണിൻ്റെ ലാസ്റ്റ് എൻ്റെ കൊണ്ടുപോയിട്ട് തൽക്കാലം കൈക്കോട്ടായിട്ട് മാന്തിയിട്ട് അവിടെ ഇട്ട് മൂടിയതാണ്. എന്നിട്ട് ബന്ധം ചെയ്തിരിക്കണേ അറിയോ, ഇപ്പം ഇത് പുറത്ത് കിട്ടിയില്ല, ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് പറഞ്ഞാൽ ആ ടൈമിൽ ബന്ധം ചെയ്തിരിക്കണം, ജെ സി ബി ഒക്കെ കൊണ്ടുപോയിട്ട് മണ്ണാണ് തട്ടാനുള്ള പരിപാടിയാണ്. ഒരാഴ്ച ആയിട്ട് കുട്ടിൻ്റെ സിമ്മിൻ്റെ ലാസ്റ്റ് റേഞ്ച് വന്നിക്കണത് ഈ പരിസരത്താണ് അല്ലെ ബോഡി എടുക്കണേ. അതിനപ്പോൾ ഇന്നിപ്പോൾ ഓനക്ക് രാവിലെ വിളിച്ചാലോ, വിളിച്ചപ്പോൾ ഓൻ പറഞ്ഞിരിക്കണം ആദവനാടാണ് പറയുന്നത്. ഉച്ചക്ക് വിളിച്ചപ്പോൾ പറഞ്ഞാൽ കൂടെ ശരിമാറുന്നുണ്ടെന്ന്, വൈകുന്നേരം വിളിച്ചപ്പോൾ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ സ്പോട്ടിൽ പോലീസുകാർ പോയിട്ട് അറസ്റ്റ് ചെയ്തിരിക്കണേ. തിരൂർ എസ് പി ഓഫീസിലുണ്ട് പറഞ്ഞു അപ്പോൾ പ്രതി. പെട്ടിക്കാൻ പ്രായ ഒരു മോളൊക്കെ ഉണ്ടാകും. ഇയാൾ ഫസ്റ്റ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്ന് കുട്ടിയുടെ കയ്യിലുള്ള ഗോൾഡ് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണെന്നാണ് പറയുന്നത്. കുട്ടിയുടെ വീടിൻ്റെ അടുത്തു നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്ത് ഉള്ള ഒരു കല്ല് വെട്ടിക്കോറിയിലൊക്കെ മാറിയുള്ള ഒരു വിജനമായ സ്ഥലം തന്നെയാണ് അവിടെ ആണ്. ബാക്കി അവിടെ ആണ് ഈ ബോഡി ഉള്ളത്. കുട്ടീനെ ഒരു ദിവസം ഇയാൾ കൊന്നതിന് ശേഷം അവിടെ മാറ്റി വെച്ചു. മാറ്റി വെച്ചിട്ട് പിന്നെ കൈക്കോട്ടെടുത്തിട്ട് കുഴിച്ചിട്ടു. കുഴിച്ചിട്ടതിന് ശേഷം ഇവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പിന്നെ ജെ സി ബി കാരനെ വളരെ അർജൻറ്റായിട്ട് വിളിച്ചു. അപ്പോൾ ജെ സി ബി കാരൻ എനിക്ക് പണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പണി പ്രഷർ ചെയ്ത് അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അവിടെ നിരത്തണം എന്ന് പറഞ്ഞിട്ട് മണ്ണ് എന്ത് ചെയ്തു ഇതിൻ്റെ മുകളിലേക്ക് ഫുള്ളായിട്ട് ഇട്ടു. ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഇവൻ അവിടുന്ന് പോയി. പിന്നെ ഇത്രയും ദിവസം ഇവന് സേഫായിരുന്നതാ. പക്ഷെ പോലീസ് ഇങ്ങനെ അവിടെയുള്ള ലിസ്റ്റൊക്കെ എടുത്ത് ഏകദേശം ഇവനിലേക്കൊരു 5-6 ദിവസം മുമ്പ് ഞങ്ങളൊരു വീഡിയോ ചെയ്തല്ലോ, അതിനുശേഷം അതിൽ റെസ്പോണ്ട് ചെയ്യായിട്ട് ഞങ്ങളത് എസ് പിക്കും കളക്ടർക്കും പരാതി പഞ്ചായത്ത് കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് പറയണത്. ഏകദേശം പ്രതിനെ ഒരു കിട്ടാനുള്ള ലെവലിൽ എത്തിക്കണം. അപ്പോൾ ഇനി മറ്റുള്ള ഇതൊന്നും വേണ്ട, 2-3 ദിവസത്തിനുള്ളിൽ ഡിക്ലെയർ ചെയ്ത് തരും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ഇയാൾ ഇപ്പോൾ പറയുന്നത് ഞാൻ ഗോൾഡിന് വേണ്ടി ചെയ്തതാണെന്നും ഫോണും അതേപോലെ ഗോൾഡും അടുത്തുള്ളൊരു ബോർവെൽ ഒരു കുഴൽക്കിണർ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ. ബാക്കി എന്താണ് ഏതാണെന്നുള്ളതിനെ പറ്റിയൊന്നും വ്യക്തമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. മയ്യത്തവിടെ ഉണ്ട്, നാളെ ഫോറൻസിക് വിദഗ്ധരൊക്കെ എത്തിയതിന് ശേഷം എല്ലാ ആൾക്കാരും സാന്നിധ്യത്തിൽ അത്